ഹേലത്തിന അതിരിക്കനായ റസൂലുള്ളാഹ്, ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദമാരെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ് ദുആ കിജാബത്തുള്ള മജ്‌ലിസായി കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട പുല്ലാര സഖാഫി ഉസ്താദ് ദീർഘമായി നമുക്ക് ഉപദേശങ്ങൾ നൽകും, കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. മഹാനായ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് ഭാഗമായി നമ്മുടെ നാടുകളിൽ നടത്തപ്പെടുന്ന ഇത്തരം സംഗമങ്ങൾ തീർച്ചയായും നമുക്ക് നാളെ ആഖിറത്തിൽ ആസ്വദിക്കാനുള്ള വലിയ ഒരു കാര്യമാണ്. അള്ളാഹു കബൂലാക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ മഹാനായ അലിക്കുഞ്ഞു ഉസ്താദ് അള്ളാഹുവിന്റെ ഹബീബിനെ അങ്ങേയറ്റം സ്നേഹിച്ച റസൂലുള്ളാഹിനെ പറയുമ്പോൾ പൊട്ടിക്കരയുന്ന വലിയൊരു മഹാനാണ് നമ്മുടെ ഈ സദസ്സിൽ നിന്നിപ്പോ എഴുന്നേറ്റ് പോയത്. നമ്മുടെ മനസ്സ് നോക്കി വായിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞു ഉസ്താദ്. അള്ളാഹുവിന്റെ ഹബീബിനെ ഒരുപാട് പ്രാവശ്യം കണ്ട, ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയൊരു മഹാനാണ് അലിക്കുഞ്ഞു ഉസ്താദ്. ഞാനൊരു ചെറിയ അനുഭവം പറയട്ടെ. നമ്മുടെ നാട്ടിൽ ഒരു പതിവുണ്ട്, സാധാരണ കുറ്റിയടിക്കുമ്പോൾ ആ കുറ്റിയിലേക്ക് പാലൊഴിക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് എന്റെ മനസ്സിൽ ഒരു വസ്വാസം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. എന്തിനാണ് കുറ്റിയടിക്കുമ്പോൾ പാലൊഴിക്കുന്നത്? വെറുതെ പാല് വേസ്റ്റാക്കുന്നതല്ലേ? പലരും പറയും ഒരു ശുഭലക്ഷണത്തിന് വേണ്ടിയാണ്. ഇതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒരു ദിവസം അലിക്കുഞ്ഞു ഉസ്താദിനെ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ പോയ സമയത്ത് തങ്ങളെ മകനാണ് എന്നെല്ലാം പരിചയപ്പെട്ടതിന് ശേഷം ഉസ്താദ് ഒരു സംഭവം ഇങ്ങനെ വിശദീകരിക്കുന്നു. ലത്തീഫിയ ഇസ്ലാമിക് സെന്ററിന് കുറ്റിയടിക്കാൻ വന്നത് മഹാനായ കണ്ണിയത്ത് ഉസ്താദാണ്. കൂടെ പോട്ടിക്കുളം കാതിരിയുമുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് കുറ്റിയടിക്കുമ്പോ പാലും കൊണ്ട് പോട്ടിക്കുളം കാതിരി അവരുകൾ ഒഴിക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, പാലൊഴിക്കാനുള്ളതല്ല, പാല് കുടിക്കാനുള്ളതാണ്. വീണ്ടും അല്ല, തങ്ങളെ ഇത് ശുഭലക്ഷണത്തിന് വേണ്ടിയാണ്, പാല് കുടിക്കാനുള്ളതാണ്, പാല് ഭൂമിയിൽ ഒഴിക്കാനുള്ളതല്ല. അങ്ങനെ മൂന്ന് പ്രാവശ്യം കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞു ഉസ്താദ് എന്നോട് പറഞ്ഞു. അപ്പോ എന്റെ മനസ്സിലുള്ള സംശയമാണ് തീർന്നും ചെയ്തു. അങ്ങനെ മനസ്സ് നോക്കി കാര്യങ്ങൾ പറയാൻ കഴിവുള്ള വലിയ വലിയ മഹാന്മാർ, അവരിൽ നിന്നാണ് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.